ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഞങ്ങൾക്കല്ല, ഇവൻ സ്പെഷ്യലാണ്. കാരണം ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോകാണ് കേട്ടോ. ശരിക്കും 28 നമ്മൾ 28 വീട്ടിൽ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പരിപാടിയും കഴിഞ്ഞിട്ട് ശരിക്കും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 28 കൊണ്ടുപോകും, പക്ഷേ അവിടെ ആരും ഇല്ലല്ലോ. നോക്കി, അവിടെ ആരും ഇല്ലല്ലോ. അവിടെ അടച്ച് കിടക്കുകയാണ്. അതുമല്ല, കുറേ ദിവസം അടച്ചെടുക്കുന്നതിനെ കൊണ്ട് പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുപോകഞ്ഞത്. ഇപ്പം ഇന്നിപ്പോൾ എന്തായാലും ഒരു ദിവസം വരെ അവിടെ കയറ്റണമല്ലോ. ആ കാരണം ആ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നാണ്. പിന്നെ ചോറൂണ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോവാം. അപ്പം അതുകൊണ്ടാണ് ഇവനെയും കൊണ്ട് എവിടെയും പോവല്ല, അവിടെ പോവാത്തതിനെ കൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജീൻ അനിയത്തിയൊക്കെ വന്നിട്ട് എല്ലാവരും മാറ്റിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. കാരണം മാച്ച് മാച്ചായി ഡ്രസ്സൊക്കെ എടുക്കാം. എല്ലാവരും പച്ചയാണ്. അമ്മ പച്ച, ജീ പച്ച, എല്ലാവരും പച്ച. സുബീച്ചി മാത്രം വേറെ എന്തോ കളറിട്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുക, കുറച്ച് ഇൻട്രോ ഒക്കെ എടുക്കുക വെച്ച്. നിങ്ങൾ വിചാരിക്കുന്ന മാറ്റൊരു പാവം മോനല്ലത്. ഇങ്ങനെ എതിര് കാണുമ്പോൾ ഒരു പാവം മോനായിട്ടൊക്കെ തോന്നും, പക്ഷേ പാവം ഒന്നുമല്ല. തിരിച്ച് പ്രതികരിക്കണല്ലോ. അത് മാത്രമല്ല, സാധാരണ മക്കൾ ഇങ്ങനെ ചീറി ഒച്ചൊക്കെ ഉണ്ടാക്കൂലേ. ഒരു സമയമാകുമ്പോൾ ഭയങ്കര ഒച്ചണ്ട, ഈ കറിയാ പിടിക്കുക, അങ്ങനത്തെ കുറേ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വെറുപ്പിക്കലുമില്ല. അപ്പം സൈലൻ്റായിട്ടുള്ള കുരുത്തക്കേടാ എല്ലാം. അങ്ങനത്തെ കുട്ടികൾ മിണ്ടാതിൻ്റെ എല്ലാ കുരുത്തക്കളും ഒപ്പിക്കും. മോൻ കണ്ടറിയില്ലേ, ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കും. രണ്ട് ഞാൻ അവിടെയും ഞാൻ ഇവിടെയും ഞാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീഡിയോ. ഇനിയിപ്പം പോകുന്ന വഴിക്കൊന്നും എടുക്കാണ്ടവരൊന്നും. ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ കാണിച്ചുതരാം. 10 എന്തോ മുഹൂർത്തം എന്തോ ഉണ്ട് ഇറങ്ങുന്നതിന്, അമ്മയ്ക്ക് വാക്കി ഇറങ്ങണതിന്. ഞങ്ങളിവിടെ ഇറങ്ങിക്കാണ്. ജീ ഇപ്പൊ കുളിക്കാൻ കേറിയിട്ടേ ഉള്ളു. എന്നതിനെ കാണിക്ക്. വേർത്ത് അമ്മ അതിന് വലിയ വേർക്കത്. ഞങ്ങളിങ്ങനെ പുറത്ത് കാത്തുക്ക. എവിടെ പോയാൻ ഞാൻ നിസ്സഹായനാണ്. ഞങ്ങൾ എപ്പോൾ നടുവണ്ണൂർ പോയാലും നിർത്തുന്ന ഒരു പീടിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എവിടേക്ക് കയറുന്ന അമ്മേ? വീട്ടിലല്ലാണ്ട് കയറിയപ്പോൾ ഉറങ്ങുന്ന ഉറക്കാണ്. ഇതുവരെ എണീറ്റില്ല. അയ്യോ, മിന്നസും പോയിക്കുന്ന കാവടി തുള്ളി. ഇനി എന്തൊക്കെ ആയിട്ടാണ് കയ്യുമെന്ന് വരിക ദൈവത്തിനറിയാം. മിന്നസേ, അവിടേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് മേടിച്ചത്. അല്ലെങ്കിൽ എനക്ക് വേണ്ടിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? തന്നെ അതന്നെ ചോദിച്ചാൽ എനക്ക് വേണ്ടിട്ടല്ലേ. മൈസൂർ പാർക്ക് എന്ന് കേട്ടോ, എനിക്ക് തന്നെ ഓർമ്മ വരുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ കുളം. പക്ഷെ ഇത് വറ്റിച്ചുണ്ടപ്പോ എന്താ നെഞ്ചത്തൊരു കുത്ത് വന്ന മാതിരി. അയ്യോ വറ്റിച്ച്, നല്ല രസമുണ്ടാ കുളം കാണാൻ. അതിൻ്റെ ഉള്ളിൽ രചി എന്തോ ഈ കിണറൊക്കെ ഉണ്ട്. പറഞ്ഞേ കിണറൊക്കെ ഉണ്ടല്ലോ, വറ്റിച്ച് കൊറേ സങ്കടം. ഇനി പോകുമ്പോ വീട്ടിൽ നോക്കാം. നല്ല മീനുണ്ടായിരുന്നു, മീനൊക്കെ ഉണ്ട്. ഇനി എന്തോ മാതിരി കണ്ടിട്ട്. പക്ഷെ ക്ഷേത്രക്കുളം അങ്ങനെ പിടിക്കാൻ പാടില്ല. നീറ്റൂരിലൂടെ തന്നെ വീട് കാണിക്കാനല്ലേ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഉറങ്ങിയാ എങ്ങനെയാ? എടാ എണീക്കടാ, കൂർക്കം വലിക്കുന്നു. കേസ് നിങ്ങൾ കേൾക്കണ്ടോ? അറിയില്ല, നല്ല കൂർക്കം വലിയാണ് ഇപ്പഴേ. ജീൻ്റെ തന്നെ, ജീൻ്റെ ഫോട്ടോ കോപ്പി. രണ്ടാളും കൂർക്കം വലിക്കും. ആ ജലദോഷം പിടിച്ചിട്ട് അല്ലാണ്ട് കൂർക്കം വലിക്കുന്നതല്ല. കേസ് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വെൽക്കം ചെയ്യാനായിട്ട് സരി കേച്ചിണ്ട്. സരി കാണുന്നില്ല, പറയും മതി. ഫ്രെയിം ഒക്കെ ഉള്ളുന്നില്ല, കാണില്ല. നന്നാൻ്റെ മുടി നോട്ടെ. ഞാനേ ചുമുടി തൊയ്യ കിടക്കണല്ലോ. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. വിശ്വാസില്ല, കറണ്ട് ഏത് മണിക്ക് പോയി? എത്തിക്കോട്ടെ.
നോക്കുന്നുണ്ട്. എല്ലാവർക്കും മധുരം കൊടുക്കാനട്ടോ പറഞ്ഞ് എന്റെ വായിലേക്ക് പോവാൻ പറഞ്ഞില്ല. പിത്തം വരടി അരി എന്നാല് എല്ലാരും ഞാൻ കഴിക്കൂലോ. ആണ് ചിറ്റേന്റെ റൂമ് നല്ലോണം നോക്കിക്കോ. ലിപ്സ്റ്റിക് ഇട്ടുമ്പോടുത്ത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാണ്. ഏതേന്ന് എടുത്തൂട്. കറണ്ട് വന്ന് തീറ്റയും തുടങ്ങി എല്ലാം തുടങ്ങി. അത് ശരി. ആ എന്ത് അല്ല ഞാൻ എടുക്കൂലേ, എടുക്കാൻ വേണ്ടി കളിക്കുന്നു. വേണ്ട പൂവാ പറ, ഒരോട് പൂവാ പറ. വരുമ്പോ ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സ് ഡിസൈൻ കാവടി കുത്തുള്ളി പോയ ആളാണ് ഇപ്പൊ ട്രാജഡി ആയിട്ട് വരുന്നത്. ചൂടായിട്ട് ഞങ്ങൾ മാറ്റി പിടിച്ച് പോവാണ്. ഇവിടുന്ന് പോവാട്ടോ. നമ്മള് ശരിക്കത്തെ വീട്ടിലേ പോവാൻ പോവാണ്. അത് നമ്മളെ വീട്ടിലേ പോവാൻ പോവാണ്. ഞങ്ങള് പോവാൻ പോവാട്ടോ. എല്ലാരും പോവാൻ നിക്കാണ്. ഞങ്ങളൊക്കെ പോവും. ജീന്റെ അച്ഛനും അമ്മനെയും വെച്ച ഇവിടെയാട്ടോ. അപ്പം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവിടെ എപ്പ വന്നാലും ജീ ഇവിടെ അങ്ങനെ പോയി നിൽക്കലുണ്ട്. ജീയും അമ്മയും ഞങ്ങൾ എല്ലാവരും പോകലുണ്ട്. ഇതിപ്പോ എനിക്ക് വെയിലായിട്ട് എനിക്ക് ക്യാമറ ഉള്ള ഒന്നും കാണുന്നില്ല. കേരട്ടെ, ജീ വേർത്ത് കുളിച്ചിക്കുന്നു. അമ്മോ നമ്മള് വീട്ടിൽ കേറി ഇറങ്ങിട്ടോ. പോവാൻ പോവാണേ. ഇനിയിപ്പൊ അമ്മായിന്റെ വീട്ടിൽ കയറാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം. എന്തായിരിക്കും ഇനി ഞാൻ ഇനിയും വീട് എടുക്കാണ്ട്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാവും. കാരണം ഇവിടെ കുണ്ടും കുഴിയാണ് ഇറങ്ങുന്നടുത്ത്. അപ്പൊ ഞാൻ അമ്മായിന്റെ വീട്ടിൽ കയറുമ്പോഴെടുക്കാം. നമ്മൾ അമ്മായിന്റെ വീട്ടിലെത്തിണ്ട്. ഉറങ്ങിയോ? കിടന്നാ. ഇനി എത്ര സ്ഥലത്ത് കയറാനുണ്ട്? ഇടയ്ക്ക് ഓടി വരൂ. അമ്മേൻ്റെ കൂടെ കൂടിക്കൂടി ജിയും ഇപ്പോൾ ഏടെ പോയാലും എന്തെങ്കിലുമൊക്കെ ചെടിയും വലയൊക്കെ ആയിട്ട് വലിച്ചു വരും. ഇതിപ്പോൾ എന്തോ മുറിക്കാൻ വേണ്ടി പോയതാ. എന്താണ് പുരാതനമായ കസേര? അതിന് മുന്നേ ഉള്ള കസേര ഇത്. നൂറ് കൊല്ലം നൂറ്റാണ്ടോ? ഒന്നില്ല ഈ മിണ്ടണ്ട. ഓന് വീശി കൊടുക്കാണ്. നിങ്ങൾക്കാണല്ലോ വീശുന്നത്. കേറാളെ കയറി അല്ലേ വിട്ടിട്ട് പോന്നാണ്. ഇനി വലിയ കുടുംബക്കാരൊന്നും കാണണ്ടേ. ഇതിപ്പോ ആരെ കാണിക്കാൻ കൊണ്ടുപോകാൻ അങ്ങോട്ട്? നമുക്ക് ഞങ്ങളെ ഇട്ടുമ്പോ ടി വി ഇല്ലാത്തതിനെ കൊണ്ട് എല്ലാം ടി വി ഉണ്ടെങ്കില് ആഗ്രഹ. ടി വി ഉണ്ട്, ടി വി ഉണ്ട്, പക്ഷെ കേബിൾ എടുത്തില്ല. ജ
ജീൻ്റെ ഒരു കസിൻ ചേച്ചീൻ്റെ വീട്ടിലാട്ടോ വന്നത്. ഈ വീഡിയോ ക്ലിപ്പ് എടുക്കുന്നതോടൊക്കെ ഫോൺ ഓഫായിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചേച്ചിനെയും ഏട്ടനെയും മക്കളെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഫുഡ് ഇരുന്ന ക്ലിപ്പോടൊക്കെ ഫോൺ അങ്ങോട്ട് ചത്തുപോയി. ഇതൊക്കെ ജീൻ്റെ അമ്മായിൻ്റെ വീടിന്ന് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. മിനുസിനോട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് ഓളെ ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേഗം കിടന്ന് ഉറങ്ങാൻ പോയി. അപ്പോൾ പിന്നെ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. മിനുസിന് എക്സാം ആയി കഴിഞ്ഞ്, എക്സാം എല്ലാം കഴിഞ്ഞുള്ളൂ, ഫ്രീ ആയി. പക്ഷെ എന്നാലും ഒക്കെ ഒന്നിനും സമയമില്ല. അങ്ങനത്തെ ഒരു കളിയൊക്കെ ഇപ്പോൾ കളിക്കുന്നത്. എനിക്കൊക്കെ നാളെ ക്ലാസ്, എനിക്ക് 28-ാം തീയതി ക്ലാസ് അവസാനിക്കുള്ളൂ. എന്നിട്ട് ഞാനിവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.